4000 വർഷങ്ങൾക്ക് മുൻപ് പരശുരാമനാണ് പന്നിയൂർ ക്ഷേത്രം സ്ഥാപിച്ചതെന്ന് ഐതിഹ്യം പറയുന്നു. കാലാന്തരത്തിൽ നശിച്ച ക്ഷേത്രം പിന്നീട് പെരുന്തച്ഛന്റെ സാന്നിധ്യത്തിൽ നവീകരിച്ചതായും ചരിത്രമുണ്ട്. പെരുന്തച്ഛന്റേതെന്ന് കരുതുന്ന ഉളിയും മുഴക്കോലും ഇപ്പോഴും ക്ഷേത്രത്തിലുണ്ട്. വരാഹമൂർത്തി പ്രധാന പ്രതിഷ്ഠയായ ക്ഷേത്രത്തിൽ ലക്ഷ്മീനാരായണൻ, ഗണപതി, അയ്യപ്പൻ, ശിവൻ, ഭഗവതി, സുബ്രഹ്മണ്യൻ തുടങ്ങി ഉപദേവ പ്രതിഷ്ഠകളുമുണ്ട്. കോഴിക്കോട് സാമൂതിരി കോവിലകത്തിന് കീഴിലുള്ള ക്ഷേത്രത്തിന്റെ പൗരാണികത കണക്കിലെടുത്താണ് കേന്ദ്ര സർക്കാരിന്റെ പൈതൃക ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത്. പദ്ധതിയുമായി ബന്ധപ്പെട്ട് ജില്ലാ ടൂറിസം വകുപ്പ് ഉദ്യോഗസ്ഥർ ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തി. പറയപ്പെട്ട 12 മക്കളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടേതായ ചില അവശേഷിപ്പുകൾ ഇപ്പോൾ നിലവിലുള്ള സ്ഥലങ്ങളെ ഒന്ന് നമ്മുടെ അടുത്ത വരും തലമുറയ്ക്ക് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് ഈ പ്രോജക്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ക്ഷേത്രാങ്കണത്തിൽ മണ്ണടിഞ്ഞു കിടക്കുന്ന പഴയ കൂത്തമ്പലമടക്കമുള്ളവ പദ്ധതിയുടെ ഭാഗമായി പുനർനിർമ്മിക്കും. പന്നിയൂർ ക്ഷേത്രത്തെ കേന്ദ്ര സർക്കാരിന്റെ പൈതൃക ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത് ഏറെ പ്രതീക്ഷയോടെയാണ് ഭക്തരും ജീവനക്കാരും സ്വാഗതം ചെയ്യുന്നത്. ഞങ്ങളെ നന്നായിട്ട് തോന്നുന്നുണ്ട്. കുറേ കാലമായിട്ട് ഉള്ള ഒരു മഹാക്ഷേത്രമാണിത്. 4000 കൊല്ലങ്ങൾക്ക് മുമ്പ് പഴക്കുന്നുണ്ട്. പിന്നിപ്പോൾ അതാ പുരോഗമിച്ചു വരുന്നു. ഭക്തജനങ്ങൾ ധാരാളം വരുന്നുണ്ട്. ഇപ്പോൾ നന്നായി വരട്ടുണ്ടായാലും എല്ലാം ശരിയാകും. എല്ലാവർക്കും വരാഹമൂർത്തിയുടെ അനുഗ്രഹം ഉണ്ടാവും. ജില്ലാ ടൂറിസം വകുപ്പ് തയ്യാറാക്കിയ പദ്ധതി രേഖകൾ ഉടൻ കേന്ദ്ര ടൂറിസം വകുപ്പിന് കൈമാറും. കേന്ദ്രത്തിന്റെ അംഗീകാരം ലഭിക്കുന്ന മുറയ്ക്ക് പദ്ധതിയുടെ ഒന്നാംഘട്ട നിർമ്മാണം ആരംഭിക്കും. പി ആർ ഹരികുമാർ, ദൂരദർശൻ ന്യൂസ്, മലപ്പുറം.